എൻ്റെ പേര് സിദ്ദീഖ് ഇരിങ്ങൽ. എനിക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യം ചോദിക്കാനുണ്ട്. ആദ്യമായി ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഫദലുൽ ഹഖ് ഉമരി ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ത്വരീഖത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ത്വരീഖത്ത് ഇസ്ലാമികമല്ല എന്നുള്ളതിന് തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിച്ച ഒന്നാണ്, ധാരാളം ത്വരീഖത്തുകൾ ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും, ധാരാളം ത്വരീഖത്തുകളുണ്ട്. അപ്പം മൂബർ പറഞ്ഞു, ധാരാളം ത്വരീഖത്ത് എന്തിനാണ്, സിറാത്തുൽ മുസ്തഖീം ഒന്നല്ലേ, ഒരു പാതയല്ലേ പറ്റൂ, എന്തിനാണ് കുറേ ത്വരീഖത്ത്? അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, മുജാഹിദ് വിഭാഗം നമ്മളൊക്കെ അറിഞ്ഞതുപോലെ എട്ടോളം വിഭാഗമുണ്ടെന്നാണ് അറിഞ്ഞത്, അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല, എട്ടോളം വിഭാഗമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ് അതിൽ സിറാത്തുൽ മുസ്തഖീം? എട്ടും സിറാത്തുൽ മുസ്തഖീം ആവില്ലല്ലോ. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ പ്രഭാഷണം കേൾക്കാറുണ്ട്, ഒരു മുജാഹിദ് മറ്റൊരു മുജാഹിദിനെ കാഫിറാണെന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് കുറേ വഴി, ഒന്നല്ലേ വേണ്ടൂ? അപ്പോൾ ഈ എട്ടിൽ നിന്നും ഏതാണ് സിറാത്തുൽ മുസ്തഖീം? എട്ട് വിഭാഗം ഇപ്പം ആയിട്ടില്ല, ഇപ്പം മൂന്നെണ്ണമാണ് ഉള്ളത്. ആയിക്കൂടേക്കൊന്നുമില്ല, മനുഷ്യന്മാരാണ്, മനുക്കളൊന്നുമല്ല കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും എട്ടും പത്തും പതിനഞ്ചും ഒക്കെ ആരുമാകാം. അത് മുജാഹിദിന് മാത്രം അവകാശപ്പെട്ടതല്ല, സമസ്ത അങ്ങനെ തന്നെയാണ്. സമസ്ത പണ്ട് മുജാഹിദ് മാത്രമേ ഉള്ളൂ, സമസ്തയും കൂടെ ഇല്ല. 1921 ഉണ്ടായ കാലത്ത് മുജാഹിദേ ഉള്ളൂ, അത് സമസ്ത ഉണ്ടായിട്ടില്ല. പിന്നെ 26 ആദ്യത്തെ പിളർപ്പുണ്ടായി, മുജാഹിദ് സമസ്ത രണ്ടായിപ്പോയി. അതും അടക്കം കൂട്ടിയാണ് എട്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. മുജാഹിദിന്ന് പോയതാണ് ആദ്യം സമസ്ത, പിന്നെ അതിൽ നിന്ന് പോയതാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ഓരോന്ന് ഓരോ സമയത്ത് പോയിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ ജീവിച്ച ഈ തലമുറയിൽ ഒന്ന് രണ്ട് ഭിന്നിപ്പുണ്ടായി. എനിക്കും നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അതേ പരിചയം ഉണ്ടാവുള്ളൂ, പഴയത് നമുക്ക് കേട്ടറിവേ നമുക്കുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചത്. ഏതാണെങ്കിലും ആദർശ വിഷയത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രമാണങ്ങൾ എന്ത് പഠിപ്പിക്കുന്നുവോ അത് മാത്രമാണ് ശരി. ആ വിഷയത്തിൽ രണ്ട് ശരി ഉണ്ടാവുകയില്ല, തീർച്ചയാണ്. അതിനർത്ഥം ഒരു വിഭാഗം, സുന്നിയോ മുജാഹിദോ ഏതോ ആവട്ടെ, അവർക്ക് ഒരു വിഷയത്തിൽ അബദ്ധം പറ്റി എന്ന് മറ്റൊരു ടീം പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ മറ്റു ശരികളൊന്നും അംഗീകരിക്കില്ല എന്നല്ല. മുജാഹിദ് പ്രസ്ഥാനം രണ്ട് മൂന്ന് വിഭാഗങ്ങളായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിഭാഗങ്ങളിൽ എല്ലാ വിഷയത്തിലും അഭിപ്രായവ്യത്യാസമാണോ? ഒരിക്കലുമല്ല. എല്ലാ വിഷയത്തിലും വീക്ഷണ വ്യത്യാസമില്ല. എന്നാൽ ചില അടിസ്ഥാന വിഷയങ്ങളിൽ പ്രമാണങ്ങൾക്ക് അന്യമായി ചില ആളുകൾ പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടി വന്നു, അത് പറഞ്ഞു. അത് നമ്മളാളുകൾ ചെയ്തതല്ലേ, അതുകൊണ്ട് തൽക്കാലം മൗനം പാലിക്കാം എന്ന് മുജാഹിദുകൾ വിചാരിച്ചില്ല. ഉദാഹരണമായി ഇപ്പൊ സംസം വെള്ളം, അഹ്ലുസുന്ന ആ വിഷയത്തെ സ്വീകരിച്ചത് എന്താ? സംസം വെള്ളം മഹത്വമുള്ള വെള്ളമാണ്, അതിന് ബറക്കത്തുണ്ട്, ഭൂമുഖത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം, അഹ്ലുസുന്നയുടെ നയമാണ്. പഴയ കാലത്ത് മുഴുത്തസ്ലിയാക്കൾ സംസമിന്റെ മഹത്വത്തെ നിഷേധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സമസ്തക്കാര്, മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് അടക്കമുള്ളവരൊക്കെ ഒരേപോലെ ആ വിഷയത്തിൽ ഒന്നാണ്, സംസമിന്റെ വിഷയത്തിൽ ഒന്നാണ്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചില മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ട ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞു, സംസം വെള്ളത്തിന് മഹത്വമില്ല, അതിനെങ്ങനെ ബറക്കത്തില്ല, അത് സാധാരണ വെള്ളമാണ്, നമ്മൾ എന്തു ചെയ്യണം? എന്തായാലും മുജാഹിദല്ലേ, നമുക്ക് തൽക്കാലം അത് അംഗീകരിക്കാം എന്ന് പറയണോ? വേണ്ട. അവിടെ മുജാഹിദുകൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല, മുജാഹിദുകൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല. 2015 ആഗസ്റ്റ് 7 ഷബാബ് വാരികയിൽ ലേഖനം വന്നു, സംസം വെള്ളത്തിന് മഹത്വമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ ഒന്നിച്ചു പറഞ്ഞു ഇത് ശരിയല്ല, ഹദീസുകൾ വന്നിട്ടുണ്ട്, അവർ പറഞ്ഞു അല്ല ഇതാണ് ശരി, നിങ്ങളതാ ശരിയല്ലാത്തത്. അപ്പൊ രണ്ടഭിപ്രായമായി, ആ വിഷയത്തിൽ ആരുടേതാ ശരി? നിങ്ങൾക്കും ഞങ്ങൾക്കും തർക്കമില്ലല്ലോ. ഈ രണ്ട് മുജാഹിദുകൾ ഈ വിഷയത്തിൽ ആരുടേതാണ് ശരി? എല്ലാവരും പറയും ഇത് ആ ഷബാബിൽ എഴുതിയത് ശരിയല്ല, അതിനപ്പുറത്തുള്ളതാണ് ശരി. അതിനർത്ഥം അവർ ബാക്കി എല്ലാത്തിലും പിഴച്ചു പോയി, അഹ്ലുസുന്നയ്ക്ക് പുറത്തു പോയി, ഇസ്ലാമിന് പുറത്തു പോയി എന്നാണോ? അല്ല, അവർ അഹ്ലുസുന്നയാണ്, അവർ മുസ്ലിമീങ്ങളാണ്, അഹ്ലുസുന്നയുടെ ഭക്താക്കളാണ്. ഈ വിഷയത്തിൽ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതവരെ ബോധ്യപ്പെടുത്താനും തിരുത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി തൗഹീദ് വിഷയത്തിലേക്ക് വരുമ്പോഴോ, സമസ്തക്കാരും മുജാഹിദും തമ്മിൽ മുമ്പേ ഉള്ള അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ എവിടെയാണ്? അഭൗതിക മാർഗത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഒരു കഴിവുമില്ല, മുജാഹിദുകൾ എന്നും പറഞ്ഞു പോരുന്നതാണ്. ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി മുതൽ എഴുതി വെച്ച കാര്യമാണ്. അതിന് മുമ്പേ ജീവിച്ചു പോയ ആളുകൾ രേഖപ്പെടുത്തിയതാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ ആദർശവുമാണ്.
സമസ്ത കാര്യം പണ്ടേ പോന്നതല്ല, ഭൗതികമോ അഭൗതികമോ വ്യത്യാസമല്ല. ഏത് സൃഷ്ടിക്കും അല്ല കഴിവ് കൊടുക്കാം, ആ കഴിവ് പ്രകാരം അവർ സഹായിക്കാം, അവരുടെ സഹായം ചോദിക്കാം. മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പറഞ്ഞത് ശരിയല്ല, അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കും ആ കഴിവില്ല, സൃഷ്ടികൾക്കാർക്കും അഭൗതികമായ കഴിവില്ല. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ സംസമ്മേളനത്തിന് വിഷയം ഈ പ്രശ്നം കൊണ്ടുവന്ന ആളുകളും പിന്നീട് ആ മാർഗം സ്വീകരിച്ച പറച്ചിൽ ആളുകളും ഒക്കെ 2012 പറഞ്ഞു ജിന്നും മലക്കൊക്കെ അഭൗതികമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറഞ്ഞേ അത് ശരിയല്ല, അത് പറയാൻ പാടില്ല, അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ സൃഷ്ടിക്കുമില്ല എന്ന് പറയേണ്ടി വന്നു. ആ വിഷയത്തിൽ ആരുടേതാ ശരി, അഭൗതികമായി അല്ലാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് ആര് പറയുന്നുവോ അവരുടെ ശരിയാണ്, അല്ലാത്തവർക്കും കഴിവുണ്ടെന്ന് ആര് പറയുന്നുവോ അത് ശരിയല്ല. അതിനർത്ഥം അവരെ ബാക്കി എല്ലാത്തിനും പഴിച്ചു എന്നാണോ? അല്ല. ഇനി സമസ്തയും മുജാഹിദും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എത്ര വിഷയങ്ങളിൽ? ഒരുപാട് വിഷയത്തിലുണ്ട്. എന്നാൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമല്ലേ നിസ്കാരം? എത്ര വക്താണ്? നിങ്ങളും പറയും 5, ഞങ്ങളും പറയും 5, ചേകഞ്ഞൂർ പറയും 3. അവിടെ ചേകഞ്ഞൂർ പഴിച്ചു, നമ്മൾ രണ്ടുകൂട്ടരും അതിൽ ശരിയിലാണ്. റമദാൻ മാസം നോമ്പെടുക്കണം ഒരു മാസം ഫുള്ളായിട്ട് നിങ്ങളും ഞങ്ങളും പറയും, നമ്മൾ രണ്ടുകൂട്ടരും അതിൽ ഒരു ശരിയിലാണ്. ചേകഞ്ഞൂർ പറഞ്ഞു 3 ദിവസം നോറ്റാൽ മതി, അയാൾക്ക് പഴിച്ചു ആ വിഷയത്തിൽ. എന്നാൽ അതിനർത്ഥം സമസ്തയുടെ ബാക്കിയൊക്കെ മുജാഹിദും സമസ്തയും തർക്കമില്ലാന്നാണോ? അല്ല. ധാരാളം വിശുദ്ധ തർക്കമുണ്ട് പിൽക്കാലത്ത് കടന്നു വന്ന നേരത്തെ പ്രതിപാദിച്ച ഒരുപാട് വിഷയങ്ങൾ, മാലയും മൗലിദും റാത്തിയും കുത്തുബിയത്തും ഹദ്ദാദും അടക്കമുള്ള പിൽക്കാലത്ത് വന്ന കാര്യങ്ങൾ. അവയിൽ ശിർക്കായതുണ്ട്, ബിദഅത്തായതുണ്ട്, ഖുറാഫാത്തായതുണ്ട്, കുഫ്രിയത്തായതുണ്ട്, ഹറാമായതുണ്ട്. എന്നാൽ സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ ഉള്ളതും സമസ്തക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെ ശരി വെച്ചാൽ ഒരു വിഭാഗം മാത്രമേ ശരി, ബാക്കിയെല്ലാം തെറ്റിയെന്നതല്ല. ഇത് ശരി എങ്ങനെ വേർതിരിച്ചറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞൊരു ഒരു ഐഡന്റിറ്റിയുണ്ട്, മാനദണ്ഡമുണ്ട്, മാ അന അലൈഹി വ അസ്ഹാബി, അല്ലെങ്കിൽ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു മാർഗമാണോ സ്വീകരിച്ചത് ആ മാർഗം സ്വീകരിക്കുന്നവർ. ഇതെടുത്ത് പരിശോധിച്ചാൽ മുജാഹിദിനി 10 ഗ്രൂപ്പായാലും സുന്നി 15 ഗ്രൂപ്പായാലും മുസ്ലിമീങ്ങൾ മൊത്തം 73 ഗ്രൂപ്പാകുമ്പോഴും നമ്മളെ സംബന്ധിച്ച് ബേജാറൊന്നുമില്ല. ഏത് വിഷയത്തിലും മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്നവർ. അപ്പം നബിയും സ്വഹാബത്തും അള്ളാഹിനോട് തേടിയുള്ളൂ, നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നബിയും സ്വഹാബത്തും ഒരു ജാറത്ത് ഉണ്ടാക്കിയില്ല, നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നബിയും സ്വഹാബത്തും ഒരു ദർഗയിൽ പോയി ഖബറാളിയോട് തേടിയില്ല, നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നബിയും സ്വഹാബത്തും അള്ളാഹുല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേർന്നില്ല, നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നബിയും സ്വഹാബത്തും ഒരു തുരീക്കത്ത് ഉണ്ടാക്കിയില്ല, നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നബിയും സ്വഹാബത്തും സംസമിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു, നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നബിയും സ്വഹാബത്തും ഹജ്ജുൽ അസ്വദിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു, നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. ഏത് വിഷയത്തിലും അത്രയേ ഉള്ളൂ, അതിൽ അയാൾ സുന്നി പറഞ്ഞു എന്നതുകൊണ്ട് സ്വീകരിക്കൂല എന്നോ മുജാഹിദ് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കൂല എന്നോ ഒന്നും ആവശ്യമില്ല. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണുള്ളത് ആ മാർഗം സ്വീകരിക്കുന്നവർ. അതിൽ ചില വിഷയങ്ങളിൽ മർക്കസുദാരമായ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ചില വിഷയങ്ങളിൽ സിനിട്ട പ്രാസ്ഥാനമായി പോകുന്ന മുജാഹിദ് തെറ്റുപറ്റിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങളെ പക്കൽ തെറ്റുണ്ടെന്ന് ആര് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുവോ തീർച്ചയായും തിരുത്തേണ്ടതാണ്, തൗബ ചെയ്യേണ്ടതാണ്, സംശയമൊന്നുമില്ല. എന്നതുപോലെ തന്നെ സമസ്തക്കാർക്കും പല വിഷയത്തിലും തെറ്റുപറ്റിയിട്ടുണ്ട്. അത് കൃത്യമായി മുൻധാരണകളില്ലാതെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും പഠിക്കുകയും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയുമാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് അഭിഷേകമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഈ ചോദ്യത്തിൻ്റെ ഉപചോദ്യമാണ്, എനിക്ക് വേറൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഞാൻ ചോദിച്ചത് പിന്നെ മുജാഹിദിൽ ഇപ്പം 3 വിഭാഗമാണ് ഉള്ളതെന്ന് പറഞ്ഞു. മുജാഹിദിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ കാഫിറാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് നമുക്കറിയാം ഇവിടെ ഏതാണ് ശരി ഏതാണ് നേരായ രീതിയിലുള്ളത്, അത് ശരിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ 3-ൽ നിന്നും ഏതാണ് ശരി എന്താണ് എനിക്കറിയേണ്ടത്? സിറാത്തുൽ മുസ്തഖീം ഏതാണ്? ഞാൻ പറഞ്ഞത് 3 വിഭാഗത്തിലും ഒരുപാട് വിഷയങ്ങളിൽ സിറാത്തുൽ മുസ്തഖീമിലാണ് എല്ലാവരും ഉള്ളത്, 3 മുജാഹിദും ഉള്ളത്. മിക്കവാറും വിഷയങ്ങളിൽ സിറാത്തുൽ മുസ്തഖീമിലാണ് 3 മുജാഹിദും ഉള്ളത്. എന്നാൽ ചില പോയിന്റുകളിൽ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിയിട്ടുണ്ട്, ചില പോയിന്റുകളിൽ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിയിട്ടുണ്ട്. അതിനാണ് ഞാൻ 2 ഉദാഹരണം പറഞ്ഞത്, 1 സംസം വെള്ളം, 2 അഭൗതിക വിഷയം. ആ 2 പോയിന്റിൽ ചില ആളുകൾ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റി, ബാക്കി മുഴുവത്തിലും സിറാത്തുൽ മുസ്തഖീമിലാണ്. സമസ്തക്കാർ കുറച്ചുകൂടി അധികം തെറ്റി ചില വിഷയങ്ങളിൽ, ബാക്കി വിഷയങ്ങളിലോ അവരും സിറാത്തുൽ മുസ്തഖീമിലാണ്. നിസ്കാരം 5 വഖ്തേ ഉള്ളൂ, സമസ്ത സിറാത്തുൽ മുസ്തഖീമിലാണ് ആ വിഷയത്തിൽ.
റമദാനിൽ നോമ്പ് നോക്കണം, സമസ്ത സിറാത്ത് മുസ്തഖീമിലാണ് ആ വിഷയത്തിൽ, സക്കാത്ത് കൊടുക്കണം തെറ്റിയിട്ടില്ല ആ വിഷയത്തിൽ, എന്നാൽ തൗഹീദ് വിഷയത്തിൽ സമസ്തക്ക് തെറ്റി. അതുകൊണ്ട് ആ വിഷയത്തിൽ അവൾ സിറാത്ത് മുസ്തഖീമിലല്ല, അവിടെ അത് തിരുത്തിക്കാനാണ് ഈ വക ശ്രമങ്ങൾ എന്നതുപോലെ, ഇനി ഞങ്ങൾ സ്വീകരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഭാഗമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്വീകരിച്ച ആശയാദർശങ്ങളിൽ പ്രമാണവിരുദ്ധമായി വല്ലതുമുണ്ടോ? ആര് ചൂണ്ടിക്കാണിച്ചാലും പഠിക്കാൻ സന്നദ്ധമാണ്, ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ അൽഹംദുലില്ല, അങ്ങനെ ഒന്നുമില്ല എന്ന 100% ബോധ്യത്തിലാണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. എവിടെങ്കിലും ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ സ്വീകരിച്ച ആ ആശയം തെറ്റാണ്, ഇതാ ഇങ്ങനെ ആയത്തുണ്ട്, ഇങ്ങനെ ഹദീസുണ്ട്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് പഠിക്കേണ്ടതാണോ? അത് പഠിക്കുകയും അബദ്ധം പറ്റിയിട്ടുണ്ടോ തിരുത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അവിടെ ആർക്കും തെറ്റുപറ്റില്ല എന്നല്ല, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നെ എന്റെ ഉമ്മത്ത് 72 ആകുന്ന എന്റെ ഉമ്മത്ത് 73 ആകും എന്നാണ് പഠിപ്പിച്ചത്. എന്റെ ഉമ്മത്ത് എന്നാണ് പ്രയോഗം. ഭിന്നിപ്പുകൾ പല രൂപത്തിലാണ്. ഇസ്ലാമിന് തന്നെ പുറത്തു പോകുന്ന ഭിന്നിപ്പുണ്ട്, അവരെ ഇസ്ലാമിന് അന്യമായ കക്ഷിയായി കണക്കാക്കും. കാദിയാനികളെപ്പോലെ ഒരു മതത്തിൽ തന്നെ പുറത്താണ്, അവരങ്ങനെയാ കണക്കാക്കുക. എന്നാൽ ഇസ്ലാമിന് ഉള്ളിലാണ്, അഹ്ലുസുന്നയ്ക്ക് പുറത്താണ് അത്തരം സംഘങ്ങളുണ്ട്. ഖദരിയാക്കൾ, റാഫിദിയാക്കൾ, ഷിയാക്കൾ, മുഅ്തസിലികൾ, ഖവാരിജുകൾ, ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ്, എന്നാൽ അഹ്ലുസുന്നയ്ക്ക് പുറത്താണ്. അഹ്ലുസുന്നയല്ല, മുസ്ലിമായി പരിഗണിക്കുന്നു, അഹ്ലുസുന്നയായി പരിഗണിക്കില്ല. ഇനി അഹ്ലുസുന്നയിൽ തന്നെയുള്ള വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്, അതിൽപ്പെട്ടാണ് ഇപ്പൊ 4 മദ്ഹബിന്റെ വീക്ഷണ വ്യത്യാസങ്ങൾ. ആ വിഷയത്തിൽ അവർ അഹ്ലുസുന്നയ്ക്ക് പുറത്താന്ന് പറയില്ല, അതിൽ അഹ്ലുസുന്നയുടെ ഉള്ളിലാണ്. അഹ്ലുസുന്നയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാവുന്ന കർമ്മശാസ്ത്രമായ വിശ്വാസങ്ങൾ ഉണ്ടാകാം, വ്യാഖ്യാന സംബന്ധമായി ഉണ്ടായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതിന്റെ പേരിൽ മാത്രം അവർ അഹ്ലുസുന്നയ്ക്ക് പുറത്താണ് എന്ന് പറയില്ല. അതാണ് അഹ്ലുസുന്നയുടെ നയം. അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അഹ്ലുസുന്നയുടെ ഉള്ളിൽപ്പെട്ട ആളുകൾ തമ്മിലുണ്ടായ വീക്ഷണ വ്യത്യാസങ്ങളാണ്. ചിലത് തെറ്റിദ്ധാരണയായിരിക്കാം, ചിലത് ബോധപൂർവമായിരിക്കാം, അതിൽ ചിലതൊരു പക്ഷേ അടിസ്ഥാന മേഖലകളെ സാരമായി ബാധിക്കുന്ന പോലും ഉണ്ടെങ്കിൽ ആ ഗൗരവം ബോധ്യപ്പെടുത്തി തിരുത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്, അതാണ് ചെയ്യുന്നത്. അല്ലാതെ നേരത്തെ സഹോദരന്റെ മറുപടിയിലും ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെയും മതത്തിന് പുറത്ത് നിന്ന് നമുക്ക് അവകാശമില്ല. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ പറ്റി ആൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്, അബദ്ധമാണ്, അങ്ങനെ പറയാൻ ആർക്കും അവകാശമില്ല. പറഞ്ഞതായി നമ്മളാരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ശരിയുമല്ല, അങ്ങനെ പറയാൻ പാടുമില്ല. ഞാൻ നേരത്തെ 1-ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു, ഒരു വ്യക്തിയെ സംബന്ധിച്ചും അയാൾ മുസ്ലിം അല്ലാന്നോ അയാൾ മതത്തിൽ നിന്ന് പുറത്താണ് എന്നോ വിധി എഴുതാൻ ആർക്കും ആരെ വിഷയത്തിലും അധികാരമില്ല എന്നാണ് അഹ്ലുസുന്നയുടെ നയം. പൊതുവായി പറയാമെന്നല്ലാതെ വ്യക്തിപരമായി മുഅയ്യനായിക്കൊണ്ട് അയാൾ ഇന്നാളാണ്, അയാൾ പഴച്ചവനാണ്, അയാൾ സ്വർഗത്തിലാണ്, അയാൾ നരകത്തിലാണ് എന്നൊന്നും പറയാൻ നമുക്ക് അനുവാദമില്ല. പൊതുവായി പറയാം, ഇന്ന കാര്യം കുഫ്റാണ്, ഇന്ന കാര്യം ശിർക്കാണ്, ഇന്ന ആദർശം ശിർക്കാണ്, അത് ശിർക്കിൻ്റെ ആശയമാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അയാൾ മുസ്ലിക്കാണെന്നോ അയാൾ കാഫിറാണെന്നോ പറയാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പശ്ചാത്തപിക്കേണ്ട, തൗബ ചെയ്യേണ്ടതാണ്. അത് ഇസ്ലാമിന് അന്യമായ രീതിയാണ് എന്ന് തന്നെയാണ് ഞങ്ങളതിൽ പറയാനുള്ളത്. അല്ലാഹു